ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ട് എഗ് ഫ്രൈ ഉണ്ടാക്കാൻ തന്നെ നോക്കാം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് റൈസിൻ്റെ കൂടെയും കറി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, 4 മുട്ട, ഒരു തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്ക് ഗ്രീൻ പീസ് എഗ്ഗ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ആദ്യം തന്നെ നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിടുക. ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം, വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയിടുക. സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം, ഉപ്പ് ചേർക്കാം, ഉപ്പ് ചേർക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാം. ഈ ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് ഇത് ഓൾറെഡി വെന്തതായിരിക്കും. എന്നാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. നമുക്ക് മൂടി വയ്ക്കാം. ഈ ഗ്രീൻ പീസിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. അപ്പൊ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിക്കുമ്പോൾ ആ മുട്ട പൊരിച്ചെടുക്കാനുള്ള എണ്ണയും കൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കണം. അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. ഈ മുട്ടയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ മുട്ടയ്ക്ക് നല്ല തരിതരിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആ മുട്ട നമ്മൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ മുട്ട നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇത് നമുക്കിങ്ങനെ നല്ല തരിതരിപ്പായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഗ്രീൻ പീസ് എഗ്ഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്.